എറണാകുളം അതിരൂപതയിലെ വിമത വൈദിക കോമാളികൾ സമനില തെറ്റിയ നിലയിലായി കഴിഞ്ഞു. ഏകീകൃത കുർബാന ചൊല്ലിയില്ലെങ്കിൽ ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന വത്തിക്കാന്റെ കർശനമായ നിലപാടിനെ തുടർന്നാണ് ഭ്രാന്തൻ പരിവേഷങ്ങൾ അണിയാൻ തുടങ്ങിയത്. പല വിമത വൈദികരും ബലിപീഠത്തെ നാടകവേദിയായി അധപതിച്ചുകൊണ്ട് ഉറഞ്ഞുതുള്ളുന്നു. ഉടുവസ്ത്രം ഉരിഞ്ഞു വീഴുന്ന വിധമായിരുന്നു വത്തിക്കാൻ നടപടിക്കെതിരെ ആക്രോശം നിറഞ്ഞ വാക്കുകൾ ദൈവാലയ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചത്. ഞങ്ങൾ 400 പേർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കുന്നതൊന്ന് കാണട്ടെ, അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളുടെ തനി നിറം എന്നിങ്ങനെയാണ് ഉരുവിട്ടത്. ജനാഭിമുഖ കുർബാനയല്ലാതെ ഏകീകൃത കുർബാന ചൊല്ലേണ്ട സാഹചര്യം സംജാതമായാൽ ഞാൻ കത്തോലിക്ക സഭ വിട്ടു പോകുക തന്നെ ചെയ്യുമെന്ന് പള്ളിക്കകത്ത് ജനങ്ങളോട് ഒരു ഉളുപ്പുമില്ലാതെ തട്ടി മൂളിക്കുകയാണ് മറ്റു ചില വിമതന്മാർ. ഇവർ ആരുടെ എന്തിന്റെ ബലത്തിലാണ് ഇത്തരം ശുംഭത്തരങ്ങൾ വിളിച്ചു കൂവുന്നത്? സമനില തെറ്റിയവർക്കല്ലാതെ ഇങ്ങനെ ശുംഭനാവാൻ കഴിയില്ല. വത്തിക്കാന്റെ കർശന നിലപാടിന്റെ വെളിച്ചത്തിൽ തന്ത്രപൂർവ്വം വിളിച്ചുകൂട്ടിയ പ്രസ്ബീറ്റേറിയത്തിൽ പോലും മാർപ്പാപ്പയ്ക്കും സിനഡിനുമെതിരെ പരസ്യമായ നിലപാടെടുത്ത വിമതന്മാരെ ഇനിയും സഭയിൽ വെച്ച് പൊറുപ്പിക്കരുത്. ഭൂരിപക്ഷം പേരും തങ്ങളോടൊപ്പമാണെന്ന് വരുത്തി തീർത്തില്ലെങ്കിൽ തങ്ങളുടെ സ്ഥിതി ആകെ പരുങ്ങലിലാവുമെന്ന് ഭയന്നിട്ടു തന്നെയാണ് ഈ വെപ്രാളങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. അല്ലെങ്കിലും ആ ഹതഭാഗ്യരുടെ സ്ഥിതി കട്ടപ്പുകയിൽ തന്നെയാണ്. ശരിയായ രീതിയിൽ പൂർണ്ണതയിലുള്ള പരിശുദ്ധ കുർബാന അർപ്പണം സഭയിലെ ഓരോ അൽമായന്റെയും അവകാശമാണ്. ആരാധനാക്രമം തോന്നിവാസം പരികർമ്മം ചെയ്യുന്നത് ഏത് വൈദികനാണെങ്കിലും അത് ജനം ചോദ്യം ചെയ്യണം. ഒരു വൈദികന്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം പരിശുദ്ധ കുർബാന അർപ്പണമാണ്. അതിന് സാധിക്കില്ലെങ്കിൽ പൗരോഹിത്യ ജീവിതം ഉപേക്ഷിച്ചു പോവുകയാണ് ഉചിതം. തോന്നിയാസം കാണിച്ചാൽ അത് ജനം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം. രാജകീയ പൗരോഹിത്യ ഗണത്തിലെ അംഗങ്ങളാണ് ഓരോ അൽമായരും. ശുശ്രൂഷ പൗരത്വം നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഓരോ വൈദികനിലുമുള്ളത്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ വൈദികനായിരിക്കാനുള്ള അർഹത ആ വ്യക്തിക്കില്ല. ജനം അത് തിരിച്ചറിഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് ഉചിതം. എന്നാൽ ആത്മാർത്ഥമായി പരിശുദ്ധ അംഗീകൃത കുർബാന അർപ്പിക്കുന്ന വൈദികരെ സംരക്ഷിക്കുകയും ചെയ്യണം. നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ട ജനാഭിമുഖ കുർബാന നിയമവിധേയമാക്കിയെടുത്ത് സിവിൽ വ്യവഹാരങ്ങളിൽ നിന്ന് വിജയം നേടാമെന്ന വ്യാമോഹവും മാറ്റിവെച്ച് സഭയോടും നേതൃത്വത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ഏകീകൃത കുർബാന അംഗീകരിച്ച് സീറോ മലബാർ സഭയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതായിരിക്കും ഏവർക്കും നന്ദി.